നമസ്കാരം, ഇക്രോദായിയാണ്. ഒരു മാസം മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. സുശാന്ത് നിലമ്പൂരിൻ്റെ എണ്ണ തട്ടിപ്പാണോ, അത് വാങ്ങുന്ന രീതിയും അവർ വിളിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒരു അവരെ റെക്കോർഡൊക്കെ ചെയ്തിട്ട് അവരെ ഞാൻ ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ റെക്കോർഡൊക്കെ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ആ എണ്ണയുടെ യഥാർത്ഥ റിസൾട്ട് ഞാൻ പറയും, ഒരു മാസം അല്ലെങ്കിൽ ആ എണ്ണ തീരുന്ന സമയത്തിന് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ റിസൾട്ട്. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, വാട്സപ്പിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ അത് തട്ടിപ്പാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വോയിസ് കേട്ടാൽ മനസ്സിലാവും. എൻ്റെ സുഹൃത്ത് പ്രമോദ് എന്ന മണിയാണ് അത് ഉപയോഗിച്ച് നോക്കിയത്. ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് മണി ഈ സാധനം തേക്കുന്നത്, ഈ എണ്ണ തേക്കുന്നത്. അപ്പോൾ മണിയെ കാണാത്തവർ കണ്ടു നോക്കി, ഇതാണ് എൻ്റെ സുഹൃത്ത് പ്രമോദ്, മണി എന്നാണ് പേര്. അപ്പോൾ മണിയും ഞാനും ഫോൺ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പറയണം. നമുക്കിപ്പോൾ സുശാന്തിൻ്റെ തൊട്ട് ഒരു ഏകദേശം ഒരു 20 കിലോമീറ്റർ തൊട്ടപ്പുറത്താണ്. സുശാന്തിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സുശാന്തിൻ്റെ ചില സംസാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, കാരണം ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പറയാം അദ്ദേഹം എന്താ പറയുക, ഒന്ന് പ്രഷർ കൂടിയിട്ട് പറയും എന്നെ ചീത്ത വിളിക്കാവുന്ന ആളുകളൊക്കെ ഒന്ന് മാറി നിൽക്കുക, ആ രീതിയിലുള്ള സംസാരം എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ അദ്ദേഹത്തിന് എണ്ണ നല്ലതാണെങ്കിൽ നമ്മളത് എന്താ പറയുക, നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഐ ബട്ടണിൽ പോയിട്ട് ആ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതിനുശേഷം ഇത് കാണുക, അപ്പോഴത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനും മണിയുമായിട്ടുള്ള സംഭാഷണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹലോ, ആ മണി കടന്നോ? തീർന്നോ? ആ ഞാൻ വസ്ത്ര, ഞാൻ മറ്റേ എണ്ണൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിട്ട്. എണ്ണ എങ്ങനെ താരം പോയിക്കണോ, അങ്ങനെ കുറവുണ്ടോ? പിന്നെ മുടി മുടി കൊഴിച്ചില്ലേ? ആ മുടി കൊഴിച്ച കൂടി കഴിഞ്ഞാല് പിന്നെ തുറക്കുമ്പോ അല്ലേ. അപ്പൊ പിന്നെ മുമ്പില് ഒരുപാട് മുടി ഒരുപാട് മുടി വരും, അത് മാറിക്കണം. മുടി അത് മാറി എന്റെ കൈകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു പരിക്കുമ്പോണ്ടല്ലോ, കൂടി കയ്യില് പോരും ഞാൻ കാട്ടില്ലേ, അങ്ങനെ ആ ഇത് ചെയ്യുമ്പോ അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ തലയിലിങ്ങനെ ചൊറിച്ചിലുണ്ടായിരുന്നു, ചൊറിച്ചില് മാറി. ചൊറിച്ചില് വേറെ കാര്യം കൂടി ഇതിന്റെ ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാലേ, നുണറിയാൻ പറ്റില്ലല്ലോ, നുണറിയാൻ പറ്റില്ല. എന്താ വെച്ചാ നീർക്കെട്ടില്ലേ എനിക്ക് തലക്കോ തലക്ക്. അപ്പൊ ഞാനിത് ഡോക്ടറെ കാട്ടി നടന്ന ഒരാളാണ് നീർക്കെട്ടിന്. ഇത് തേച്ചിട്ട് എനിക്ക് മാറ്റുണ്ടോ ചെറിയൊരു സംശയമുണ്ട്. ഇത് തേച്ചിട്ട് എനിക്ക് തലക്കൊരു തണുപ്പും ആ നേർക്കെട്ട് കുറച്ച് മാറി ഒരു പോലെ തോന്നല്. നേർക്കെട്ടില്ലേക്കെട്ടുണ്ട് എന്തായാലും വാങ്ങിയത്. ഞാനെന്താ പറയാ, തിരിച്ച് നമ്മള് ആദ്യ ഒരു മാസത്തിന് മുന്നേ വീഡിയോ ഇട്ടു, തിരിച്ച് രണ്ടാമതൊരു വീഡിയോ ആണ്. റിസൾട്ട് വരട്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ടാ. എന്റെ സാധനം ബാലൻസ് ഉണ്ടോ, കുപ്പി ബാലൻസ് ഉണ്ടോ? ബാലൻസ് ഈ കറക്റ്റ് ഇത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിന്, അതോ ടൈം ടൈം ഒക്കെ തെറ്റിനെയാ? ടൈം തെറ്റിന്. ഞാൻ 4 ദിവസം പണി ലീവിൽ അന്നേ കൂടുതലായിട്ട് തേക്കും. കൂടുതലായിട്ട് തേച്ച് ഞാന് നമ്മളെ ചെമ്പരത്തി പൂവിന്റെ ഇടല്ലേ, ചെമ്പരത്തി അത് താളയായിട്ട് ഉപയോഗിച്ചിട്ട് താളില്ലേ, അത് നല്ല കേക്ക് കളയും. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ നല്ല കൂടുതൽ തേക്കുന്നുണ്ട്. ബാക്കി ദിവസം നമ്മൾ സാധാരണ തേക്കുന്ന പോലെ തേക്കും, അതിങ്ങനെ വെള്ളം പറഞ്ഞ് തുണിയൊക്കെ തുറച്ച് അങ്ങനെ കളയാം. ഉപയോഗിക്കാൻ പാടില്ല, ഇല്ല സോപ്പ് ഉപയോഗിക്കില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽ കൊറേ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് വിളിച്ചാ. ആയിക്കോട്ടെ, ശരി. അപ്പൊ എന്റെ സുഹൃത്ത് മണി പ്രമോദ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മണിക്ക് താരനും മുടി കൊഴിച്ചിലുമാണ് ഉണ്ടായിരുന്നത്. ആ രണ്ട് പ്രശ്നവും അവിടെ തീർന്നിട്ടുണ്ട്. പിന്നെ മണിക്ക് നീർക്കെട്ടുണ്ടായിരുന്നു, അത് മണിക്ക് കുറേയൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സത്യമായ കാര്യം കേട്ടോ പറഞ്ഞത്, അതിൽ കളവും കാര്യങ്ങളൊന്നുമില്ല. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവമാണ്. നിങ്ങൾക്ക് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം, മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും, അതുപോലെ താരനുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു എണ്ണയാണ് SN ഹെയർ ഓയിൽ. നമുക്ക് ഞാനത് പ്രൊമോഷനൊന്നും അല്ല, നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ആരെയും ഇപ്പോൾ സുശാന്തിൻ്റെ എണ്ണ വിറ്റുപോയിട്ട് സുശാന്ത് കോടീശ്വരന ആകാതിരിക്കുക എന്തിലും ആയിക്കോട്ടെ, പക്ഷേ ഈ എണ്ണ സത്യമാണ്. പല ആളുകളും പല രീതിയിൽ എണ്ണ വാങ്ങിയിട്ട് എന്താ പറയുക, പൈസ കളയുന്നുണ്ട്. അപ്പം നല്ല എണ്ണ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ വീഡ് ആ സുശാന്തിൻ്റെ എസ് എൻ എ ഹെയർ ഓയിലിൻ്റെ സത്യാവസ്ഥ നമ്മൾ തുറന്ന് കാട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. സത്യസന്ധമായ ഒരുപാട് അറിവുകൾ, അതുപോലെ ട്രാവൽ വീഡിയോകൾ, ഫുഡ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ തുടർന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഞാൻ നിർത്തുകയാണ്.